നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. ലോകപ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ ലോകം മുഴുവനും ഭഗവാൻ അയ്യപ്പനെ ദർശിക്കണം എന്ന കാഴ്ചപ്പാടിൽ എന്ന വിശ്വാസത്തിലും ആചാരത്തിലും വിശ്വസിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനുമുള്ള എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും കേരളത്തിലെ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകതീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയാണ്. പമ്പയിൽ കുളിച്ച് കരിമല കയറി, നീലിമല കയറി, ശബരിമലയിലെത്തി, 18-ാം പടി ചവിട്ടി ഭഗവാനെ കാണണമെന്നത് ജനങ്ങളുടെ ഒരു ആഗ്രഹ സായുജ്യമാണ്. വാസ്തവത്തിൽ ജനങ്ങൾ ഇങ്ങനെ കേരളത്തിലേക്ക് ഒഴുകുമ്പോൾ കേരളത്തിലെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലെ സർക്കാർ ചെയ്യേണ്ടത് ഒഴുകിയെത്തുന്ന ജനങ്ങളെ സംരക്ഷിക്കണം, ഒഴുകിയെത്തുന്ന ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് സൌകര്യങ്ങൾ ഒരുക്കണം. ഭഗവാനെ കാണാൻ 41 ദിവസത്തെ വ്രതമെടുത്ത് ഒഴുകിയെത്തുന്ന ആളുകളെ സ്വീകരിക്കാൻ കേരളം തയ്യാറാവണ്ടേ? ഇനി സ്വീകരിച്ചില്ലെങ്കിലും ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ട സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? ഇതൊരു മാനുഷിക പരിഗണനയല്ലേ? ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ തകർക്കാനാണോ ഈ സർക്കാർ ശ്രമിക്കേണ്ടത്? ഞാൻ ഈ സർക്കാർ എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന്റെ സർക്കാരാണെന്ന് ധരിക്കേണ്ട. കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരാണെങ്കിലും കേരളത്തിലെ ഇതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസിന്റെ സർക്കാരാണെങ്കിലും രണ്ട് സർക്കാരുകളും ശബരിമലയുടെ കാര്യത്തിൽ അല്പം പോലും നീതി നിർവഹിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. നീതി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ വികസനം ഉണ്ടാവണം. വികസനത്തിന്റെ കാര്യത്തിൽ ശബരിമല വലോ വല്ലാണ്ട് പിന്നിലാണ്. വരുന്ന തീർത്ഥാടകരുടെ എണ്ണം പരിശോധിച്ചാൽ വരുന്ന തീർത്ഥാടകരിൽ നിന്ന് കിട്ടുന്ന കാണിക്ക പൈസ പരിശോധിച്ചാൽ വരുന്ന തീർത്ഥാടകരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് പരിശോധിച്ചാൽ വാസ്തവത്തിൽ സങ്കടകരമായ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഞാനിന്ന് ഈ വീഡിയോ ലൈവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് തുലാമാസ പൂജയ്ക്ക് വേണ്ടി ശബരിമലയിൽ പോയിരുന്നു. മണ്ഡലമാസത്തിന് ഇനി ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമലയിൽ ദർശനം നടത്താൻ പോയ എന്റെ സുഹൃത്ത് വയസ്സായ അമ്മയും കയ്യിൽ 8 വയസ്സായ ഒരു ബാലനെയും കൊണ്ടാണ് പോയത്. അദ്ദേഹം പറയുന്നു, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, പകുതി വഴി വെച്ച് ദർശനം നടത്താതെ തിരിച്ചു വന്നാൽ എന്താന്ന് പലവട്ടം ആലോചിച്ചു. പക്ഷെ എന്റെ അമ്മയും എന്റെ കുഞ്ഞും പറഞ്ഞു, ദർശനം നടത്തിയേ മതിയാവൂ, 12 മണിക്കൂറാണ് ക്യൂവിൽ നിന്നത്, വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, കാറ്റില്ല,
എന്തൊരു കഷ്ടമാണിത്. ചുക്കുവെള്ളം കൊടുക്കാൻ, കുടിവെള്ളം കൊടുക്കാൻ എന്തേ ഈ ഭരണാധികാരികൾക്ക് ഈ ദേവസ്വത്തിന് കഴിയാതെ പോകുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശബരിമലയിൽ എല്ലാ മാസവും എല്ലാ മണ്ഡലകാലത്തും ആളുകളുടെ ദർശനം കൂടി വരികയാണ്. ഞാൻ ഇന്നലത്തെ ഒരു കണക്ക് നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. സാധാരണ തുലാമാസ പൂജയ്ക്ക് ഏതാണ്ട് ഒരു 20-22,000 ആളുകളാണ് വരിക പ്രതിമാസം, പ്രത്യേകിച്ച് തുലാമാസം. പക്ഷെ വെള്ളിയാഴ്ച വന്നത് 61,337 പേരാണ്. ശനിയാഴ്ച വന്നത് 50,637. ഇത് വെർച്വൽ ക്യൂ അല്ല, ഇത് സ്പോട്ട് ബുക്കിംഗ് അല്ല, അതൊക്കെ വേറെയുണ്ട്. അപ്പൊ ഏതാണ്ട് 100,000 ആളുകൾ ഒരു ദിവസം ദർശനം നടത്തുന്ന ഒരു സാകേതമായിട്ട് ശബരിമല മാറുമ്പോ ഇങ്ങനെയാണോ നമ്മുടെ ദേവസ്വം, ഇങ്ങനെയാണോ നമ്മുടെ ഭരണാധികാരികൾ ശബരിമലയെ സംരക്ഷിക്കേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നലെ 3 മണിക്കൂർ കൂട്ടി, 1 മണിക്ക് അടയ്ക്കേണ്ട നട 3 മണിക്കാണ് അടച്ചത്, 5 മണിക്ക് തുറക്കേണ്ട നട 4 മണിക്കാണ് തുറന്നത്. പക്ഷേ എന്റെ ചോദ്യം അതല്ല. തീർത്ഥാടകർക്ക് താമസിക്കേണ്ടതായ ഗസ്റ്റ് ഹൌസ്, ശബരി ഗസ്റ്റ് ഹൌസ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, പിലിഗ്രിം സെന്ററുകള്, ഇതൊക്കെ അറ്റകുറ്റപ്പണിയെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ശബരിമലയുടെ മണ്ഡലമാസം വരുമ്പം ഈ അറ്റകുറ്റപ്പണികൾ കഴിയില്ല. കഴിഞ്ഞ മണ്ഡലമാസത്തിൽ ഞാൻ പോകുമ്പോ വളരെ 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 ദയനീയമാണ് കാര്യങ്ങൾ. മലമൂത്ര വിസർജനം പോലും നടത്താൻ സൌകര്യമില്ലാതെ അയ്യപ്പന്മാര് നടു റോട്ടിലും വഴിയിലും ശബരി സന്നിധാനത്തിന്റെ ചുറ്റുവട്ടത്തുമൊക്കെ ചെയ്യുകയാണ്. പിരിവെക്കാൻ സ്ഥലമില്ല, പന്നികൾ കൂട്ടം കൂടെ വരുന്നു, കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ പോലും സ്ഥലമില്ല. എന്തൊരു കഷ്ടമാണ് ഇത്! ഇതെന്ത് ഭരണമാണ്! ഇതെന്ത് സമീപനമാണ് ഈ സർക്കാരിന്റെ! ഏറ്റവും വലിയ സങ്കടം ഹിന്ദു റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരം ദേവസ്വം എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ശബരിമല തിരുവിതാംകൂർ ദേവസ്വം, ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വത്തിന് ഭരണകൂടത്തിന്റെ വിടുവേല ചെയ്യേണ്ട കാര്യമില്ല. ഭരണകൂടം എന്താണോ പറയുന്നത് ആ വിടുവേലയാണ് ദേവസ്വം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകളെ, യൗവനയുക്തയായിട്ടുള്ള സ്ത്രീകളെ കയറ്റണം, യുവതികളെ കയറ്റണം എന്ന വിഷയം വന്നപ്പോ ഈ ദേവസ്വം അവരുടെ കൂടെയല്ലേ നിന്നത്? ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് കൊണ്ട് മാത്രം മതിയോ? ഹൈക്കോടതിക്ക് ഓടി വന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പേട്ട തുള്ളാൻ വരുന്ന പാവങ്ങളായിട്ടുള്ള ആന്ധ്രയിലെ, തമിഴ്നാട്ടിലെ ഒക്കെ തീർത്ഥാടകര്, അവർക്ക് പേട്ട തുള്ളുമ്പോ പൊട്ടുകൂത്താൻ 10 രൂപ വേണമെന്ന് പറഞ്ഞു ദേവസ്വം. നാളെ ശരണം വിളിക്കാനും 10 രൂപ ചോദിക്കുമോ? ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ശരണം വിളിക്കാനും, ശബരിമലയിൽ ശരണം വിളി, നിങ്ങൾക്കറിയാം ശരണം വിളിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ ശരണം വിളിക്കുന്നത് പോലും നിരോധിക്കപ്പെട്ട, നിയമമൂലം ശരണം വിളിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാലം, അതധിക കാലമായിട്ടില്ല. പക്ഷെ ഇന്ന് പൊട്ടുകുത്താൻ 10 രൂപ, നാളെ ശരണം വിളിക്കാനും പൈസ വരും, പണം കൊടുത്താലും അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്യാതെ, അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിട്ടിരിക്കുന്നു എന്ന് പറയാൻ നാണമില്ലേ പറയാൻ? ഇതൊക്കെ നിങ്ങൾ ഈ ഒരു 365 ദിവസവും അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കണ്ടേ? 4 ബാത്റൂം ഉണ്ടെങ്കിൽ അതിൽ 3 അറ്റകുറ്റപ്പണിക്ക് അടച്ചിട്ടിരിക്കുക, 4-ാമത്തെ ബാത്റൂമിലും വെള്ളമില്ല. ഇതെന്ത് മര്യാദകേട്! ഈ നാട്ടിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. ശബരിമലയോടും ക്ഷേത്രങ്ങളോടും താൽപര്യമുള്ളവർ ഭരണസമിതിയിൽ വരണം.
ദേവസ്വത്തിൽ വരണം. ഇത് എങ്ങനെയും ക്ഷേത്രം തകർന്നോട്ടെ, എങ്ങനെയും വിശ്വാസം തകരട്ടെ, ഇതിപ്പോ മുസ്ലിം പള്ളിയായാലും ക്രൈസ്തവ പള്ളിയായാലും ക്ഷേത്രങ്ങളായാലും ഇതൊക്കെ തകർന്നു പൊക്കോട്ടെ, ഇതൊന്നും വേണ്ട. നമുക്ക് ഇൻകുലാബ് സിന്ദാബ, വിപ്ലവം ജയിക്കട്ടെ. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുകാർക്ക് ശബരിമല തകർന്നാലും കുഴപ്പമില്ല, ശബരിമല തകർന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും വേറെ രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടാക്കണം. ഇത് തന്നെയാണ് ഇടതുപക്ഷം. നമുക്ക് ഈ വിഷയത്തിൽ, ശബരിമലയുടെ വിഷയത്തിൽ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഭരിക്കുന്നവര് ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശബരിമലയോട് ഒരല്പം കൂറു കാണിക്കാൻ, ഭഗവാൻ അയ്യപ്പനോട്, ഭഗവാൻ അയ്യപ്പന്റെ വിശ്വാസത്തിൽ ഭഗവാനെ കാണാൻ, സന്നിധാനത്തെത്താൻ, 18-ാം പടി ചവിട്ടാൻ മണിക്കൂറുകളോളം കാത്തുനിന്ന് വരുന്ന ഭക്തന്മാരെ, മണിക്കൂറുകളോളം സഞ്ചരിച്ചു വരുന്ന ഭക്തന്മാരെ സംരക്ഷിക്കണ്ടേ? ആ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അത് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടേതാണ്, പ്രത്യേകിച്ച് വിശ്വാസികളുടേതാണ്. ചുക്കുവെള്ളം കൊടുക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല? കുട്ടികൾക്ക് കിടക്കാനോ വിരിവെക്കാനോ സൗകര്യം എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് കൊടുക്കാൻ പറ്റുന്നില്ല? അത്ഭുതകരമായ തിരക്കിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സംവിധാനമില്ല? 100,000 ആളുകൾ ഒരു ദിവസം വരുന്ന ശബരിമലയിൽ 170 പോലീസുകാരാണ് ആകെ ഉള്ളത്. അപ്പോ വാസ്തവത്തിൽ ദേവസ്വത്തിന്റെ അനാസ്ഥ, സർക്കാരിന്റെ അനാസ്ഥ, ജനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, ശബരിമല വിശ്വാസികൾ, ഇതെല്ലാം ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ് എന്ന തോന്നലിൽ ജീവിക്കുകയാണ്. ഇത് വല്ലാത്ത പ്രയാസമാണ്. അധികൃതരോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ശബരിമല സന്നിധാനത്ത് ശബരിമല ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് അടിയന്തരമായ സൌകര്യങ്ങൾ ഉണ്ടാക്കണം. മണ്ഡലകാലത്തിന് ഒരേ ഒരു മാസമേ ബാക്കിയുള്ളൂ. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. റോഡുകൾ നന്നാക്കണം, അടിസ്ഥാന സൌകര്യ വികസനമുണ്ടാവണം, കുടിവെള്ളം കൊടുക്കണം, തീർത്ഥാടകർക്ക് വിരിവെക്കാൻ സൌകര്യം കൊടുക്കണം. 11 മണിക്കൂറും 12 മണിക്കൂറും കാത്തു നിൽക്കാതെ 18-ാം പടി ചവിട്ടാൻ അവസരമുണ്ടാക്കണം. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. മിസ്റ്റർ മുഖ്യമന്ത്രി, മിസ്റ്റർ ദേവസ്വം മന്ത്രി, ശബരിമല ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ പുണ്യസാകേതമാണ്. ശബരിമല ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരുടെ സായൂജ്യ കേന്ദ്രമാണ്. ആ ശബരിമലയെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇറങ്ങണം. ഈ നാട്ടിലെ മുസ്ലിം പള്ളികളെ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ ക്രൈസ്തവ ദേവാലയങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം എല്ലാവരും. മാത്രമല്ല, ശബരിമലയിലേക്ക് വരുന്ന ആളുകൾ എവിടെ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുന്നു, എത്ര ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കുന്നു, അവരൊരു ദിവസം അറിയുന്ന നാളികേരം എത്രയാ? ഈ നാളികേരം മേടിക്കുന്നത് കേരളത്തിൽ നിന്നല്ലേ? ഈ ഭക്ഷണം കഴിക്കുന്നത് കേരളത്തിലെ ഹോട്ടലുകളിൽ നിന്നല്ലേ? ഈ വരുമാനം, വാസ്തവത്തിൽ ഈ വരുമാനം മാത്രം മതി കേരളത്തിനെ സമ്പൽ സമൃദ്ധമാക്കാൻ. ഇന്ന് ശബരിമല പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ശരിയായ ദിശയിൽ കൊണ്ടുപോയാൽ കേരളത്തിന്റെ സമ്പൽ സമൃദ്ധി, കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ മാറ്റമുണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാനറിയാത്ത ഇവിടുത്തെ ഭരണാധികാരികൾ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത്തരം ലൈവ് ഇട്ടുകൊണ്ട് ജനങ്ങളോട് ഇത് പറയാൻ ഞങ്ങൾ തയ്യാറാവുന്നത്. ശബരിമലയ്ക്ക് വേണ്ടി നിരവധി കേസുകളിൽ ഇപ്പോഴും
ഞങ്ങൾ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. കോടതികളിൽ കേസ് പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ CPM വീടുവീടാന്തരം കയറി ജനങ്ങളോട് മാപ്പ് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കേസ് പിൻവലിച്ചില്ല. നാമ ജപ ഘോഷയാത്രയായി തെരുവിലിറങ്ങിയ അമ്മമാര് സഹോദരിമാര് അവരൊരിക്കൽ കൂടെ തെരുവിലിറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ഭരണാധികാരികൾ എന്ന് മാത്രം പറഞ്ഞ് ശബരിമല ശാസ്താവിന് ശബരിമല അയ്യപ്പന് ആ അയ്യപ്പന്റെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് അടുത്ത മണ്ഡലകാലം എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ദർശന സായൂജ്യം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നമസ്കാരം.